നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ അന്തരിച്ചിട്ട് ഒരു വർഷം തികയുന്നതിനു മുൻപ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. മറഡോണയെ ഡോക്ടർമാർ കൊലപ്പെടുത്തിയെന്നാണ് മറഡോണയെ പരിചരിച്ച നഴ്സിന്റെ അഭിഭാഷകൻ പറയുന്നത്. ഡോക്ടർമാരുടെ അശ്രദ്ധയിലൂടെയാണ് ഒരു ഫുട്ബോൾ മാന്ത്രികനെ രാജ്യത്തിന് നഷ്ടമായതെന്നാണ് ആരോപണം. മറഡോണയുടെ മരണത്തിൽ അന്വേഷണം നേരിടുന്ന ഡെഹിയാന ഗിസല മാൻഡ്രിഡ് എന്ന നഴ്സിന്റെ അഭിഭാഷകരാണ് ആരോപണമായി ഇപ്പോൾ രംഗത്ത് വന്നത്. മരിക്കുന്നതിനു മുൻപും മരിച്ചതിനു ശേഷവും മറഡോണ എന്ന വ്യക്തി വിവാദങ്ങളിൽ നിറയുകയാണ്. കഴിഞ്ഞ നവംബറിലാണ് മറഡോണയെ ഇന്ത്യക്ക് നഷ്ടമാകുന്നത്. അന്നു തൊട്ട് വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. മറഡോണയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന നഴ്സാണ് ഡെഹിയാന ഗിസല മാൻഡ്രിഡ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മറഡോണ ചികിത്സ തേടിയിരുന്നു. അതിനൊപ്പം മനോരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട മരുന്നുകളും മറഡോണ കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് ഹൃദയമിടിപ്പ് കൂടാൻ കാരണമായി. അന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അദ്ദേഹം വീണു. ഈ സമയം CT സ്കാൻ എടുക്കാൻ മറഡോണ ആവശ്യപ്പെട്ടെങ്കിലും സഹായി അത് സമ്മതിച്ചില്ല. മാധ്യമങ്ങൾ അറിഞ്ഞാൽ മോശമാകും എന്നാണ് കാരണം പറഞ്ഞത്. മറഡോണ മരിക്കാൻ പോവുകയാണെന്ന സൂചന നൽകുന്ന പല കാര്യങ്ങളും ഉണ്ടായി. എന്നാൽ ഇത് തടയാൻ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ശ്രമങ്ങളും ഉണ്ടായിട്ടില്ലെന്നാണ് അഭിഭാഷകൻ ആരോപിക്കുന്നത്. മറഡോണയെ പരിചരിച്ച ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. മറഡോണയ്ക്ക് ആവശ്യമുള്ള ചികിത്സ നൽകിയില്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതോടെയാണ് ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി അന്വേഷണം ആരംഭിച്ചത്. 2020 നവംബർ 25 60 വയസ്സുകാരനായ മറഡോണ അന്തരിച്ചത്. ഇതിന് 2 ആഴ്ച മുൻപ് അദ്ദേഹം തലച്ചോറിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിരുന്നു. ഇതിഹാസ താരം സുഖം പ്രാപിച്ചു വരുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് മറഡോണയുടെ മക്കളും ആരോപിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അനാസ്ഥ പ്രകടമാണ്. ഇവർ കുറ്റം ചെയ്തെന്ന് തെളിയിക്കപ്പെട്ടാൽ 25 വർഷം വരെ തടവു ശിക്ഷ ലഭിച്ചേക്കാം. 1986 അർജന്റീനയെ ലോക കിരീടത്തിലേക്ക് നയിച്ചത് മറഡോണ എന്ന ഇതിഹാസമാണ്. 1990 അദ്ദേഹം ടീമിനെ ഫൈനലിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ കളിക്കാരൻ എന്ന ഫിഫയുടെ ബഹുമതി പെലക്കൊപ്പം മറഡോണയും പങ്കിടുന്നു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീന വേണ്ടി 91 കളികൾ കളിച്ച മറഡോണ 34 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയ ഇതിഹാസം അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.